വാട്സ് അപ്പ് ഗായ്സ്, വർക്ക് ആൻഡ് ഡൂയിങ് കമ്പ്യൂട്ടർ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ എന്താണെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെല്ലാം ഗെയിം റൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം റൺ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക്. സോ അതാണ് ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ കുറേ മലയാളി ഗെയിമിംഗ് യൂട്യൂബേഴ്സ് ഉണ്ട്. അതുപോലെ എന്താണ്, കുറേ ഫേമസ് അല്ലെങ്കിൽ പ്രമുഖ യൂട്യൂബേഴ്സ് എന്താണ് പി സി ഗെയിം പ്ലേസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ GTA 5 മലയാളം വീഡിയോസ് കാണാം. അതുപോലെ അസാസിൻ ക്രീഡിൻ്റെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താ, കുറേ പി സി ഗെയിംസ് ഇപ്പോൾ മാൾനൂർ പി സി എന്താണ് ഒരു പാർക്കറിൻ്റെ വോക്ക് ത്രൂ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ എന്താണ് പി സി ഗെയിം പ്ലേ ഉള്ള കുറേ മലയാളം യൂട്യൂബ് ചാനൽസ് ഉണ്ട്. സോ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് കണ്ടു. സോ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് എന്താണ് കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സിസ്റ്റത്തിൽ ഈ ഗെയിം റൺ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഗെയിം റൺ ചെയ്യാൻ എത്ര ഗ്രാഫിക്സ് കാർഡ് വേണം, എത്ര റാം വേണം, ഏത് പ്രോസസ്സർ വേണം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ്, മിക്കവർക്കും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യാന്നുള്ളത്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു പ്രത്യേക ഗെയിം, ഉദാഹരണത്തിന് GTA എടുക്കാം. സോ GTA നിങ്ങളുടെ സിസ്റ്റത്തിൽ റൺ ആകുമോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം, വാങ്ങുന്നതിന് മുൻപ് ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നുള്ളതാണ് ഞാൻ വീഡിയോ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇത് ചെക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗെയിം റിക്വയർമെൻറ്റ്സ് ആണ്. അതായത് ഒരു പി സി ഗെയിം റിലീസാകുമ്പോൾ, ഉദാഹരണം GTA എടുക്കുക. സോ GTA റിലീസായപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് ഒരു റിക്വയർമെൻറ്റ്സും റിലീസായിട്ടുണ്ട്. അതായത് GTA റൺ ചെയ്യാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എത്ര GB റാം വേണം, ഏത് ഗ്രാഫിക്സ് കാർഡ് വേണം, അതുപോലെ എത്ര VRAM വേണം, അതുപോലെ നിങ്ങളുടെ ഏത് പ്രോസസ്സർ ആയിരിക്കണം. സോ ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ്സ് റിലീസാകുന്നുണ്ട്. അതിൽ മിനിമം റിക്വയർമെൻറ്റ്സും ഉണ്ട്, റെക്കമെൻഡഡ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ മിനിമം റിക്വയർമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗെയിം എങ്ങനെയെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ റണ്ണായി കിട്ടാനുള്ള ഒരു കോൺഫിഗറേഷനാണ്. അതായത് ഇപ്പോൾ GTA എടുക്കുകയാണെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല, എങ്കിലും ഒരു 4GB റാം ആണ് മിനിമം റിക്വയർമെൻറ്റ്സ് പറയുന്നത്. അതുപോലെ എന്താണ് ഇന്റലിൻ്റെ ഡ്യുൽ കോർ പ്രോസസ്സർ വേണം, എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. സോ ഞാൻ റിക്വയർമെൻറ്റ്സ് സ്ക്രീനിൽ കൊടുക്കാം. സോ എന്താണ് മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഗെയിം ഒരു ലോ ഗ്രാഫിക് സെറ്റിങ്സിൽ, അതായത് കുറഞ്ഞ ഗ്രാഫിക് സെറ്റിങ്സിൽ കളിക്കാൻ പറ്റും. റെക്കമെൻഡഡ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആ ഗെയിം GTA ആയിക്കോട്ടെ. സോ GTA ആണെങ്കിൽ എന്താണ് നിങ്ങൾ ഫുൾ സെറ്റിങ്സിൽ നല്ല ഗ്രാഫിക്സിൽ എന്താണ് നല്ല സ്മൂത്തായി കളിക്കാൻ പറ്റും. സോ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തീരുമാനിക്കാം ഒരു ഗെയിം നിങ്ങളുടെ സിസ്റ്റത്തിൽ റൺ ആവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എന്താണ് ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, കുറച്ച് എന്താണ് ചൊറയാണ്. കാരണം നമ്മൾ പോയിട്ട് നോക്കണം മിനിമം റിക്വയർമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട്, ഓക്കെ 4GB റാം അല്ലെങ്കിൽ ഇത്ര ഏത് പ്രോസസ്സർ, എന്നിട്ട് എന്താണ് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ എടുത്ത് കമ്പയർ ചെയ്യുക നിങ്ങളുടെ 4GB ഉണ്ടോ, ഏതാ ഗ്രാഫിക്സ് കാർഡ്. ഇതെന്താണ് എല്ലാ ഗെയിമിങ്ങിനെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണ് ചൊറയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ ഒരു മറ്റൊരു വഴിയുണ്ട്. ഇത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അധികം ആർക്കും അറിയില്ല, കുറേ കാലം ഗെയിം കളിച്ച് നടക്കുന്ന ടീമിൽ പോലും അറിയാത്തൊരു കാര്യമാണ്. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. systemrequirementslab.com. സോ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഒരു ഗെയിം നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഈ സെർച്ച് ഫോർ എ ഗെയിം എന്ന് പറഞ്ഞ ബോക്സിൽ നമ്മൾ വേണ്ട ഗെയിമിൻ്റെ പേരടിക്കുക. അതായത് നിങ്ങൾ ഏത് ഗെയിമാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. സോ ഞാൻ ഉദാഹരണത്തിന് GTA 5 ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെക്ക് ചെയ്തിട്ടുള്ളത് ഫോർട്ട്നൈറ്റ്, കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 4, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5, GTA 5. സോ എന്താണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് GTA 5 ക്ലിക്ക് ചെയ്താൽ എന്താണ് നമുക്കറിയാം ഈ നമ്മുടെ എൻ്റെ സിസ്റ്റത്തിൽ ഈ ഗെയിം റൺ ചെയ്യാൻ പറ്റുമെന്നത്. സോ നിങ്ങൾ ഇപ്പോൾ കാണാം എന്താണ് ഒരു ചെറിയൊരു എന്താണ് ഗ്രീൻ സൈന് വന്നിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഗെയിമിൻ്റെ റിക്വയർമെൻറ്റ്സ് രണ്ട് രീതിയിലാണുള്ളത്, മിനിമം ഉണ്ടാവും, റെക്കമെൻഡ് ഉണ്ടാവും. മിനിമം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ ഗെയിം ലോ സെറ്റിങ്സിൽ, ലോ ഗ്രാഫിക് സെറ്റിങ്സിലെങ്കിലും റൺ ചെയ്യാൻ പറ്റുമോ, ഏനോ ഈ ഗെയിം ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ വേണ്ട സംഭവങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ എൻ്റെ നോക്കുകയാണെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ സത്യം പറയട്ടെ എൻ്റെ സിസ്റ്റത്തിൽ ഈ ഗെയിം മീഡിയം സെറ്റിങ്സിൽ കളിക്കാൻ പറ്റും. സോ മിനിമം ആയതുകൊണ്ട് നിങ്ങൾ എന്താണ് ഡിസപ്പോയിൻറ്റഡ്, നിരാശനാവേണ്ട ആവശ്യമില്ല, കാരണം ഈ ഗെയിം മീഡിയത്തിലും കളിക്കാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്താണ് താഴെ നോക്കിയാൽ കാണാം. അതായത് ഈ ഗെയിമിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് വരുന്നത് ശരിക്ക് ഈ ഗ്രാഫിക്സ് കാർഡാണ്, അപ്പോൾ എൻ്റെത് 650 ആണ്. സോ അതുപോലെ എന്താണ്
ഓരോന്നിൻ്റെ സി പി യു അവർ ഏതാണ് ശരിക്കും ഈ ഗെയിമിന് വേണമെന്ന് പറയുന്നത്, മിനിമത്തിൽ നിങ്ങളുടെ ഏതാണ്. സോ എന്താണ്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ നടത്തിയിട്ട് സൈറ്റൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളും, നമ്മൾ ആകെ ഗെയിമിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. എന്താണ് ചെക്ക് ചെയ്തിട്ട് പറയും നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്താണ് ഫുൾ സെറ്റിങ്സ് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയും. ഇനി ഞാനിപ്പോൾ വേറൊരു ഗെയിം നോക്കുക, കുറച്ച് പഴയ ഗെയിം എടുത്ത് നോക്കുക. അപ്പോൾ ഫാർക്രൈ, എന്താണ് ഫാർക്രൈ 3 എൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിമാണ്. സോ ഞാൻ ഫാർക്രൈ 3 സെർച്ച് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാം ഫാർക്രൈൻ്റെ കുറേ ഗെയിംസ് ഉണ്ട്, വെറും ഫാർക്രൈ അല്ലതാ, ഫാർക്രൈ 5, ഫാർക്രൈ 4. സോ എല്ലാ ഫാർക്രൈ ഗെയിമും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഞാൻ ഫാർക്രൈ 3 എന്താണ് 2012 ഇറങ്ങിയ ഒരു ഗെയിമാണ്. സോ ഞാൻ അത് ചൂസ് ചെയ്യുക, കാരണം കുറച്ച് പഴയതാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്ന എന്താണ്, മിനിമവും ടിക്കുണ്ട്, റെക്കമെൻഡും ടിക്കുണ്ട്. കാരണം ഞാൻ ഈ ഗെയിം എന്താണ് അത്യാവശ്യം ഹൈ സെറ്റിങ്സിലാണ് കളിച്ചത്. സോ നിങ്ങൾ ഇവിടെ കാണാം ഓപ്റ്റിമൽ സെറ്റിങ്സ് വേറെയാണ്. സോ റെക്കമെൻഡും ഉണ്ട്, മിനിമം ഉണ്ട്. ഞാൻ അൾട്രാ സെറ്റിങ്സിലിട്ടാണ് ഗെയിം കളിച്ചത്. സോ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എന്താ എൻ്റെ ഗ്രാഫിക്സ് കാർഡും എൻ്റെ പ്രോസസ്സറും റാമും ഒക്കെ എന്താണ് ഈ ഗെയിം അത്യാവശ്യം നല്ല സെറ്റിങ്സിൽ കളിക്കാൻ സ്യൂട്ടബിളാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഗെയിം ചെക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത ഗെയിംസും ഉണ്ട്, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5, ഫോർട്ട്നൈറ്റ്, കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് ഈ അടുത്ത് ഇറങ്ങിയതാണ്, ഫോൾ ഔട്ട് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ ബീറ്റ വേർഷൻ, പിന്നെ എന്താണ് നമ്മുടെ PUBG PC വേർഷൻ, റെഡ് ഡെഡ് റിഡംപ്ഷൻ. ഈ ഗെയിം PC ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഗെയിം ചെക്ക് ചെയ്യാം, നിങ്ങളുടെ സിസ്റ്റത്തിൽ റൺ ആവുമോ ഇല്ലയോ എന്നുള്ളത്. മിനിമം ടിക്ക് ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തായാലും ആ ഗെയിം റണ്ണാവും, പക്ഷേ നിങ്ങൾ ഗ്രാഫിക്സ് ഓപ്ഷൻസ് ഒക്കെ എന്താണ് കുറച്ച് കുറച്ചിട്ട് കളിക്കേണ്ടി വരും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ യാ, സോ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ഒരു ഗെയിം നിങ്ങളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഇത് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ PC ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക, എനിക്ക് കുറച്ച് വ്യൂസും കിട്ടും, അതുപോലെ അവർക്ക് യൂസ്ഫുള്ളും ആയിരിക്കും. പിന്നെ എന്താണ്, എനിക്ക് കഴിഞ്ഞ വീഡിയോ കുറച്ച് കമൻസ് കിട്ടി, രണ്ടു മൂന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് വൈഷ്ണവ് ആണെന്ന് തോന്നുന്നു, ഒന്ന് വൈഷ്ണവ്, പിന്നെ ഫോറം ഗെയിമിങ്, പിന്നെ രണ്ടു മൂന്ന് പേര് എന്താണ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഡെയിലി അപ്ലോഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, കാരണം ഞാൻ ഇതിൻ്റെ കൂടെ വർക്കും ചെയ്യുന്നുണ്ട്. സോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, എന്തായാലും സപ്പോർട്ടിന് വലിയൊരു താങ്ക്സ്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഞാനൊരു Q&A വീഡിയോ ഭാവിയിൽ ഉണ്ടാക്കുന്ന വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ എന്താണ് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടാറില്ല, അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. സോ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ എന്താണ് ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗായ്സ് എൻജോയ്ഡ് ഇറ്റ്. ഐ വിൽ കാച്ച് യു ഗായ്സ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ഗുഡ് ബൈ ആൻഡ് പീസ്.